ഇന്ന് 3ാം തീയതി ഞാൻ പറഞ്ഞ പോലെ അതേപോലെ June 3, 2015 ബുധനാഴ്ച മലയാള മാസം 1190 ഇടവം 20. പെട്ടെന്ന് ഇതാ വീണ്ടും വീക്കെൻഡ് ആകുമ്പോൾ അല്ലെ, ഇന്ന് ബുധനാഴ്ചയായി, ഇനിയിപ്പോൾ വ്യാഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡായി. എന്തായാലും ഇപ്പോൾ എല്ലാ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാ വീക്കെൻഡും പെട്ടെന്നാണ് വരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് ന്യൂസിലേക്ക് പോകാം. ഫിഫ പ്രസിഡന്റ് ബ്ലാറ്റർ രാജിവെച്ചു എന്നൊരു ന്യൂസാണുള്ളത്. സൂറിക് ലോക ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ പ്രസിഡന്റ് സ്ഥാനം സെബ് ബ്ലാറ്റർ രാജിവെച്ചു. 4 ദിവസം മുൻപാണ് ബ്ലാറ്റർ പ്രസിഡന്റായി 5ാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. അഴിമതി വിവാദങ്ങളുടെ മധ്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഫിഫയിൽ പുതിയ വിവാദം തലപ്പൊക്കിയതിന്റെ തൊട്ടു പിന്നാലെയാണ് രാജി. ബ്ലാറ്ററുടെ അടുപ്പക്കാരനായ ഫിഫ സെക്രട്ടറി ജെറോം വാൽക്കെ 2008 $1 കോടി കൈക്കൂലി നൽകിയെന്നായിരുന്നു പുതിയ ആരോപണം. പുതിയ ആരോപണം ഫിഫയിലെ കോൺകാകാഫ് പ്രതിനിധിയായിരുന്ന ജാക്ക് വാർണർക്കാണ് തുക നൽകിയതെന്ന് പറയപ്പെടുന്നു എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ന്യൂസുള്ളത്, വിദേശ തൊഴിലുടമകൾ ഇ മൈഗ്രേറ്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ന്യൂഡൽഹിയിൽ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യേണ്ട വിദേശ തൊഴിലുടമകൾ ഇ മൈഗ്രേറ്റ് .gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിബന്ധന ഏർപ്പെടുത്തി. June 1 മുതൽ വ്യവസ്ഥ പ്രാബല്യത്തിലായി. നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് ഇ മൈഗ്രേറ്റ് സംവിധാനം വഴി മാത്രമാക്കി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഇതേ വ്യവസ്ഥ തന്നെയാണ് മറ്റു തൊഴിൽ മേഖലകളിലും ബാധകമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഉള്ളത്. മറ്റൊന്നുള്ളത്, എന്ന് സ്വന്തം പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കൊടുത്തിരിക്കുന്നു. വാഹന പരിശോധന നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ സൗഹൃദ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം വാഹന പരിശോധന നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും പരിശോധനയുടെ പേരിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയോ സമയനഷ്ടം ഉണ്ടാക്കുകയോ ചെയ്യരുതെന്നും സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറിന്റെ കർശന ഉത്തരവ്. വാഹന പരിശോധനയുടെ പേരിലുള്ള അനാവശ്യ വിവാദങ്ങളും പരിശോധന പണം പിരിക്കാനെന്ന തെറ്റിദ്ധാരണയും ഒഴിവാക്കാൻ കൂടിയാണ് ഈ സർക്കുലർ. വാഹനം ഓടിക്കുന്നത് പുരുഷനെങ്കിൽ സുഹൃത്ത് എന്നോ സ്ത്രീയെങ്കിൽ മാഡം സഹോദരി എന്നോ സംബോധന ചെയ്യണമെന്നും ഇതിലുണ്ട്. പരിശോധകനെ ആരെങ്കിലും അപമാനിക്കുകയോ ദേഹോപദ്രവമേൽക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച് നിയമാനുസൃത നടപടിയെടുക്കണമെന്നും DGP നിർദ്ദേശിച്ചു. ജനങ്ങളോട് ഇങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. സ്ത്രീകൾ മാത്രമോ കുടുംബസമേതമോ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ മാത്രമായോ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഗതാഗത സുരക്ഷയ്ക്കുള്ള ലഘുലേഖ നൽകി അവരെ ബോധവൽക്കരിക്കാം. എല്ലാവരോടും മാന്യമായി പെരുമാറണം. പരിശോധനയിൽ കണ്ടെത്തിയ നിയമലംഘനം, പിഴ, കുറ്റം, ഏത് വകുപ്പ് പ്രകാരം കോടതിയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവകാശം എന്നിവ വാഹനം ഓടിക്കുന്നവരെ അറിയിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ പേര്, സ്ഥാനപ്പേര്, ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ നമ്പർ എന്നിവ ജില്ലാ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കണം. ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് വാഹന പരിശോധന നടത്തുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവികൾ മനസ്സിലാക്കിയിരിക്കണം. അടിയന്തര സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് പരിശോധന നടത്തേണ്ടി വന്നാലും ജില്ലാ കൺട്രോൾ റൂമിൽ മുൻകൂട്ടി അറിയിക്കണം. ഇവരല്ലാതെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തിയാൽ അക്കാര്യം അന്വേഷിച്ച് ശിക്ഷ നടപടി എടുക്കണം. പരിശോധനയ്ക്ക് പോകുന്നവർ കൈവശമുള്ള പണത്തെക്കുറിച്ച് കൺട്രോൾ റൂമിൽ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യണം. ഹൈവേ പെട്രോൾ വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥർ അന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, സമയം, കൈവശമുള്ള പണം എന്നിവ ഹൈവേ അലർട്ട് കൺട്രോളിൽ അറിയിക്കണം. പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായ യൂണിഫോം ധരിക്കണം. പേര്, സ്ഥാനപ്പേര് എന്നിവ പ്രദർശിപ്പിച്ചിരിക്കണം. ഇക്കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ജില്ലാ പോലീസ് മേധാവി സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേനയോ അല്ലാതെയും ഇടയ്ക്കിടെ പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ചെയ്തത്. അതുപോലെ ഉദ്യോഗസ്ഥർ ചെയ്യാൻ പാടില്ലാത്തതെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗതാഗത തിരക്കേറിയ സ്ഥലങ്ങളിൽ അടിയന്തര ആവശ്യത്തിനല്ലാതെ പരിശോധന നടത്താൻ പാടില്ല. ഇടുങ്ങിയ റോഡുകൾ, വളവുകൾ എന്നിവിടങ്ങളെല്ലാം പാടില്ല. ഉടുപ്പിന്റെ ബട്ടൺസ് ഇടാതിരിക്കുക. തൊപ്പി തലയിലേക്ക് പകരം കക്ഷത്തിലോ മറ്റെവിടെയെങ്കിലുമോ വെക്കുക എന്നിവ അരുത്. പെറ്റി കേസുകളുടെ എണ്ണം തികയ്ക്കാനല്ല പരിശോധന. പരിശോധനയ്ക്കിടെ യോഗ്യമല്ലാത്ത പെരുമാറ്റമോ ദേഹോപദ്രവമോ പാടില്ല. അനാവശ്യമായി വാഹനം കസ്റ്റഡിയിലെടുക്കരുത്. വാഹനം ഓടിക്കുന്നവർക്ക് സമയനഷ്ടം ഉണ്ടാക്കുന്ന പരിശോധന നിരുത്സാഹപ്പെടുത്തണം എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ
ഇവിടുത്തെ പിന്നെ പോലീസുകാരൊക്കെ ഭയങ്കര നമ്മൾ എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയല്ലോ ഒന്ന് മാറുന്ന ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ ഓപ്പോസിറ്റ് ആണ്, എന്തൊക്കെയാ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ ഒരുപക്ഷെ ഈ നിയമം കൊണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ പോലീസും ഇതുപോലെ നമ്മളോടൊക്കെ സൗഹൃദപരമായിട്ട് തന്നെ പെരുമാറുന്നു നമുക്ക് വിശ്വസിക്കാം. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. പാസ്പോർട്ടിലെ ചെറിയ തിരുത്തലുകൾക്ക് പത്രപരസ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയ പേരിലോ വീട്ടുപേരിലോ തിരുത്തൽ വരുത്താൻ ഇനി പത്രപരസ്യം വേണ്ട. ചെറിയ തെറ്റുകൾക്ക് പോലും പരസ്യം നിർബന്ധമാണെന്ന നിയമത്തിൽ ഇളവ് വരുത്താൻ ചീഫ് പാസ്പോർട്ട് ഓഫീസർ നിർദ്ദേശം നൽകി. പേരിലെയും വീട്ടുപേരിലെയും അക്ഷരത്തെറ്റ് തിരുത്തണമെങ്കിൽ അപേക്ഷ നൽകിയതിനു മുൻപായോ അതത് ജില്ലകളിലെ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ പരസ്യം ചെയ്യണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ അക്ഷരത്തെറ്റ് പോലെ ചെറിയ തിരുത്തലാണെങ്കിൽ ഇനി മുതൽ പരസ്യം വേണ്ട എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ചൈനയിലെ യാങ്സി നദിയിൽ കപ്പൽ മുങ്ങി 450 പേരെ കാണാതായി എന്നൊരു ന്യൂസാണ്. ബീജിംഗ് ചൈനയിലെ യാങ്സി നദിയിൽ ചുഴലിക്കാറ്റിൽപ്പെട്ട കപ്പൽ മുങ്ങി 400-ലധികം പേരെ കാണാതായി. 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 458 യാത്രക്കാരുമായി പോയ ഈസ്റ്റേൺ സ്റ്റാർ എന്ന കപ്പലാണ് മധ്യ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ അപകടത്തിൽപ്പെട്ടത്. കിഴക്കൻ ചൈനീസ് നഗരമായ നാൻജിങ്ങിൽ നിന്ന് ദക്ഷിണ പടിഞ്ഞാറൻ നഗരമായ ചോങ്ചിങ്ങിലേക്കുള്ള യാത്രക്കിടെ തിങ്കളാഴ്ച രാത്രി പ്രാദേശിക സമയം 9:28 അപകടം. 15 പേർ രക്ഷപ്പെട്ടതായി ചൈനീസ് ന്യൂസ് ഏജൻസി ഷിൻഹ റിപ്പോർട്ട് ചെയ്തു. കപ്പലിന്റെ അകത്തു കുടുങ്ങിയ നിലയിലായിരുന്നു ഇവർ. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞെങ്കിലും അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ന്യൂസ് ഉള്ളത് മാഗി നൂഡിൽസ് വിൽപ്പന സപ്ലൈകോ നിർത്തിവെച്ചു എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മാഗി നൂഡിൽസിന്റെ വിൽപ്പന സപ്ലൈകോ പൂർണ്ണമായും നിർത്തിവെച്ചു. അനുവദിച്ചതിലും കൂടുതൽ രാസവസ്തുക്കളും ലഡും കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടു. സപ്ലൈകോ സ്റ്റോറുകളിൽ നിലവിലുള്ള മാഗിയുടെ സ്റ്റോക്ക് തിരിച്ചു നൽകാനും തീരുമാനിച്ചു. മാഗി നൂഡിൽ സാമ്പിളുകളിൽ മോണോസോഡിയം ഗ്ലൂട്ടോമൈറ്റ് എന്നിവ ലെഡ് എന്നിവ അളവിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി മറ്റു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ മറ്റു ന്യൂസുള്ളത് മഴ കുറയുമെന്ന പ്രവചനം രാജ്യം വരൾച്ചാ ഭീതിയിൽ എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. മുൻ വർഷങ്ങളിലായി താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്ത് മഴയുടെ അളവ് ഗണ്യമായി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇത്തവണ 88% മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ എന്നതാണ് റിപ്പോർട്ട്. അതുപോലെ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നാണ് മഴയുടെ അളവ് ഇത്ര കുറയുന്നത്. രാജ്യത്ത് ശരാശരി 93% മഴ ലഭിക്കുമെന്നായിരുന്നു ഏപ്രിലിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. ലഭിക്കുന്ന മഴ 90%-ത്തിലും കുറവാണെങ്കിൽ വരൾച്ചാ വർഷമായി പരിഗണിക്കും. ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ മൺസൂർ ദുർബലപ്പെടാൻ എൽനിനോ കാരണമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പസഫിക് സമുദ്ര ഉപരിതലത്തിൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽനിനോ എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുന്നറിയിപ്പുമായി RBI എന്നൊരു ന്യൂസും കൂടിയുണ്ട്. മഴ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ സംഘത്തിന്റെ പ്രവചനം ഗൗരവപൂർവ്വം കാണേണ്ടതാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സാധാരണയിലും താഴ്ന്ന മഴയെ ലഭിക്കുകയുള്ളൂ എന്ന പ്രവചനം ആശങ്കാജനകമാണ്. അത് ഭക്ഷ്യധാന്യ ഉൽപ്പാദനങ്ങളെ ബാധിച്ചേക്കാം. അങ്ങനെ വന്നാൽ ഭക്ഷ്യവില കയറ്റം രൂക്ഷമാകും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കുന്ന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്നും വായ്പാ നയം പ്രഖ്യാപിച്ചുകൊണ്ട് RBI ഗവർണർ രഘുറാം രാജൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കൂടുതൽ തന്നെ കാലവർഷം വെള്ളിയാഴ്ച എത്തും എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. തിരുവനന്തപുരം സംസ്ഥാനത്ത് കാലവർഷം എത്താൻ 2 ദിവസം കൂടി വൈകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വെള്ളിയാഴ്ച എത്തുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കാറ്റിന്റെ ദിശ കേരളതീരത്ത് എത്താത്തതാണ് കാലവർഷം വൈകാൻ കാരണമെന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗൾഫ് ന്യൂസുകൾ അറിയണ്ടേ, എന്തൊക്കെയാണ് നമ്മുടെ ഗൾഫ് ന്യൂസുകൾ എന്നൊക്കെ അറിയാം. നമുക്ക് നമ്മുടെ ഗൾഫ് ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ ജനക്ഷേമം UAE ലോകത്ത് 1-ാം സ്ഥാനം എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ജനക്ഷേമത്തിൽ UAE ലോകത്ത് 1-ാം സ്ഥാനം. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് നടത്തിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇതുള്ളത്. വരുമാനം, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, വരുമാന തുല്യത, സമൂഹം, ഭരണ വ്യവസ്ഥ, പരിസ്ഥിതി തുടങ്ങിയവയാണ് സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് അസൈൻമെന്റിന് വേണ്ടി കണക്കിലെടുത്തത് എന്ന് പറയുന്നു. എന്തായാലും സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെന്റ് അസൈസ്മെന്റിന് വേണ്ടിയിട്ട് കണക്കിലെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ന്യൂസ് ഉള്ളത് അമിത വേഗം പിടികൂടിയവരിൽ നിരവധി ആഡംബര വാഹനങ്ങളും എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു.
അമിത വേഗത്തിൽ ഓടിയതിന് ദുബായ് പോലീസ് പിടികൂടിയ വാഹനങ്ങളിൽ ആഡംബര വാഹനങ്ങൾ ഏറെ. 154 ഇത്തരം വാഹനങ്ങളാണ് ഒരാഴ്ചക്കുള്ളിൽ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ലംബോങ്കിനി, ഫെറാറി, മസറാത്തി എന്നിങ്ങനെയുള്ള വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെടും. ദിവസം 7,000 മുതൽ 8,000 വരെ ദിർഹം വാടക നൽകി വാങ്ങിയ കാറുകളുമുണ്ട്. അശ്രദ്ധമായ വാഹനം ഓടിച്ചതിന് നിരീക്ഷണം നടത്തുന്നതിന് ശേഷമാണ് ഇവ പിടികൂടിയതെന്ന് ദുബായ് ട്രാഫിക് പോലീസ് ഡയറക്ടർ അറിയിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഈത്തപ്പഴ വിപണി ഉയരുന്നു എന്നൊരു ന്യൂസാണുള്ളത്. പഴുത്ത് വിളവെടുപ്പിന് പാകമായതോടെ രാജ്യത്ത് ഈത്തപ്പഴ വിപണി ഉണരുന്നു. ചൂട് കനത്തതോടെയാണ് ഈത്തപ്പഴം പഴുത്തു തുടങ്ങിയത്. അടുത്ത നാളുകളിൽ വിളവെടുപ്പ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പലയിടത്തും പഴുത്ത് പാകമായി നിൽക്കുകയാണ്. ചൂട് ഒന്നുകൂടി കനക്കുന്നതോടെ പൂർണ്ണ തോതിൽ പഴുക്കും. ഇതോടെയാവും വിളവെടുപ്പ് തുടങ്ങുക. വിശുദ്ധ റംസാന് മുമ്പ് വിളവെടുപ്പിനുള്ള സാധ്യതയാണ് പ്രകടമാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റ് ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ, ദുബായ് വിമാനത്താവളം ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 7.9 കോടി ജനങ്ങൾ എന്നൊരു ന്യൂസാണ്. ഈ വർഷം ദുബായ് വിമാനത്താവളത്തിലൂടെ 7.9 കോടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദുബായ് എമിഗ്രേഷൻ ഔദ്യോഗിക വാർത്താ വാരിക മനാഫിസ് ദുബായ് റിപ്പോർട്ട് ചെയ്തു. 2014 ദുബായ് വിമാനത്താവളത്തിലൂടെ രാജ്യത്ത് പ്രവേശിച്ചത് 7.1 കോടി യാത്രക്കാരാണ്. ടൂറിസം രംഗത്തും വാണിജ്യ മേഖലയിലും ദുബായ് കൈവരിച്ച മികച്ച നേട്ടങ്ങളുടെ ചൂട് പിടിച്ചാണ് കഴിഞ്ഞ വർഷം ഇത്രയും അധികം ജനങ്ങൾ ദുബായിൽ എത്തിയത് എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു ന്യൂസുള്ളത്, ധർമ്മം ചോദിച്ച് പണം അപഹരിക്കുന്ന സംഘം സജീവം എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. ധർമ്മം ചോദിച്ച് പണം അപഹരിക്കുന്ന സംഘം സജീവം. കഴിഞ്ഞ ഒരാഴ്ചയായി നിരവധി പരാതികളാണ് ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിന് പിന്നിൽ പർദ്ദ ധരിച്ച രണ്ടു സ്ത്രീകളാണെന്ന് വഞ്ചിതരായവർ പറഞ്ഞു. അബുദാബി മദീന സയിദ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പ് നടക്കുന്നത്. പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ഉടമ വാഹനം എടുക്കുവാൻ പോകുമ്പോൾ ജീവിതം ഏറെ കഷ്ടത്തിലാണെന്നും രക്ഷിക്കണമെന്നും താഴ്മയോടെ പറഞ്ഞ് ധർമ്മം നൽകുവാൻ മുന്നോട്ട് വരുന്നവരുടെ കയ്യിലെ മുഴുവൻ കാശും തട്ടിപ്പറിച്ച് കെട്ടിടത്തിന്റെ പിറകിലേക്കോ വലിയ കെട്ടിടങ്ങളുടെ ലിഫ്റ്റിൽ കയറി കെട്ടിടങ്ങളുടെ മുകളിലേക്കോ മറിയുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അബുദാബി നഗരത്തിൽ നിരവധി പേരാണ് ഇവരുടെ പിടിച്ചുപറക്കിരയായിട്ടുള്ളത്. സ്ത്രീകളായതുകൊണ്ട് തന്നെ പിറകെ പോയി കൂടുതൽ പ്രശ്നങ്ങളിൽ പെടുമെന്ന ഭയത്തിൽ ആരും പിറകെ പോവാനും തയ്യാറാകാറില്ല. ആയിരക്കണക്കിന് ഇത്തരത്തിൽ പലരിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ മുഖം കാണുമ്പോൾ ബംഗ്ലാദേശ് സ്വദേശികളാണെന്ന് വഞ്ചിതരായവർ പറയുന്നു. ധർമ്മം നൽകാൻ മുന്നോട്ട് വരുന്നവരെ കബളിപ്പിക്കുന്നുവെന്നാണ് വിചിത്രമായ സംഭവം. മദീന സായിദും പരിസരങ്ങളിലുമാണ് ഇത്തരം സംഘം താവളം ഉറപ്പിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കുമ്പോൾ അധികം ഒഴിവാക്കാൻ ശ്രമിക്കുക. മറ്റൊരു ന്യൂസുള്ളത്, കിടക്ക് നിർമ്മാണ ഫാക്ടറി കത്തി നശിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഒരു ന്യൂസുള്ളത്. റാസൽഖൈമയിലാണ്. റാസൽഖൈമ അൽഖീൽ വ്യവസായ മേഖലയിൽ ഉണ്ടായ അഗ്നിബാധയിൽ കിടക്ക് നിർമ്മാണ ഫാക്ടറി കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. വൻ നാശനഷ്ടം കണക്കിലാക്കുന്നു. ഇന്നലെ രാവിലെ 10:30 അഗ്നിബാധ. സ്പോഞ്ച് ഉപയോഗിച്ച് കിടക്ക് നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് പൂർണ്ണമായും അഗ്നിക്ക് ഇരയായത്. ഫാക്ടറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കിടക്കകളും അസംസ്കൃത വസ്തുക്കളും വില കൂടിയ യന്ത്രങ്ങളും ഫർണിച്ചറുകളും ചാമ്പലായി എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഗൾഫ് ന്യൂസുകൾ, ഇതൊക്കെ തന്നെയാണുള്ളത്. ഇനി എന്തായാലും നമുക്ക് നാളെ വീണ്ടും ഇതുപോലെ എന്താ പറയുക, ഒരുപാട് പത്രവാർത്തകളുടെയും പുതിയ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.